ഉത്സവങ്ങൾക്ക് അനുമതി ലഭിച്ചെങ്കിലും ഉത്സവ കാഴ്ചകൾക്ക് ഇപ്പോഴും അരങ്ങിലെത്താൻ അനുമതിയില്ല. വഴികളിൽ കാഴ്ചക്കാരായി തടിച്ചുകൂടുന്നവർക്ക് വർണ്ണവിസ്മയം പകർന്നും സംവേദിപ്പിച്ചും പോകുന്ന ഓരോ ദൃശ്യങ്ങളും കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ഉടലെടുത്തതാണ്. എന്നാൽ കഴിഞ്ഞ രണ്ട് സീസണുകളിലായി കോവിഡ് പ്രതിസന്ധിയിൽ ഉത്സവങ്ങൾ ഇല്ലാതായപ്പോൾ നിരവധി ആളുകളാണ് തൊഴിൽ നഷ്ടപ്പെട്ട് ദുരിതത്തിലായിരിക്കുന്നത്. കലാവൈദഗ്ധ്യവും ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ ശില്പങ്ങൾ മാസങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. ആദ്യ കാഴ്ചകളുമായി ദസറ ആഘോഷങ്ങൾക്കാണ് മലയാളികൾ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കടന്നുപോകുന്നത്. പിന്നീട് ഗണേശോത്സവം, അതും അന്യസംസ്ഥാനങ്ങളിൽ തന്നെ. അത് കഴിയുന്നതോടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അയ്യപ്പൻ വിളക്ക് ഉത്സവത്തിൽ നിറസാന്നിധ്യമായി മാറുന്നു. തുടർന്ന് കളിയാട്ടങ്ങളുടെ അനുഷ്ഠാന കാഴ്ചകൾക്കൊപ്പം വലിയ കാഴ്ചകളായി ഇവർ ചേരുന്നു. വിഷുവിളക്ക് ഉത്സവം കഴിഞ്ഞ് മന്നപുറത്തുകാവിലും കളരിവാതുക്കലും തിരുമുടി അഴിയും വരെ ഇവർ കാഴ്ചകളുമായി സജീവമായിരുന്നു. ഓരോ കാഴ്ചകൾ അവസാനിക്കുമ്പോഴും അടുത്ത കാഴ്ചകളുടെ വ്യത്യസ്ത പ്ലോട്ടുകൾ പണിശാലയിലൊരുക്കും. ആർട്ടിസ്റ്റുകൾ മുതൽ ഇലക്ട്രീഷ്യൻ വരെയുള്ള 50 ആളുകളാണ് ഇപ്പോൾ തങ്ങളുടെ സ്ഥിരം തൊഴിൽ ഇല്ലാത്തതുകൊണ്ട് ദുരിതത്തിലായിരിക്കുന്നത്. പലരും മറ്റു പല ജോലികൾ തേടിപ്പോയെങ്കിലും ബാക്കിയുള്ളവർ ഇന്നും ജോലിയില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ്. തെയ്യം കലാകാരന്മാരെ പോലെ ഒരു തൊഴിലിനെ മാത്രം ആശ്രയിക്കുന്ന ഇവർക്ക് മറ്റ് ജോലികൾക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. അസംഘടിത മേഖലയായതുകൊണ്ട് തന്നെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കാറുമില്ല. സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് ജനകീയ എക്സിബിഷനുകൾ, പാർട്ടി സമ്മേളനങ്ങൾ എന്നിവയിൽ സാമ്പത്തിക ലാഭം നോക്കാതെ കാഴ്ചയുടെ വ്യത്യസ്ത രൂപങ്ങൾ ചെയ്യുന്ന ഇവർക്ക് ഇതും ഇല്ലാതായതോടെ മുഴുവൻ സാധനങ്ങളും ഉപയോഗശൂന്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയൊന്ന് പൊടിതട്ടിയെടുത്ത് പഴയ രീതിയിലാക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചെലവാകുമെന്ന് പയ്യന്നൂർ ചിത്രാഞ്ജലി കാഴ്ച സംഘമുടമ ശ്രീനിവാസൻ പറയുന്നു. അപ്പോൾ നമ്മുടെ ഉത്സവത്തിൻ്റെ പറഞ്ഞാൽ ഒരു മാർച്ച് ആകുമ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ മുടക്കിയ ഒരു പൈസ അവർ തിരിച്ചു വരുന്ന ഒരു ദിവസം മാർച്ച് ഏപ്രിലോടെ നമുക്ക് എന്തെങ്കിലും മെച്ചം വരില്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് 12 നമ്മളെ പുല്ലോട്ടും കാവിലത്തെ ഉത്സവം നമുക്ക് ലാസ്റ്റിൽ സ്റ്റോപ്പാവുന്ന പുല്ലോട്ടും കാവിലെ ഉത്സവത്തോടെ നമ്മൾ കുറേ ചെയ്ത വർക്കുകൾ ഇവിടെ പെൻഡിങ്ങിലായി. മല്ലോട്ട് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 6 ഫ്ലോട്ടുകൾ ചെയ്ത് വെച്ച് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ ഏകദേശം 90% വർക്ക് തീർന്നതാണ്. അപ്പോൾ അതെല്ലാം പുതിയ ഫ്ലോട്ടുകളാണ്. അപ്പോൾ ഈ നമ്മളെ അപേക്ഷിച്ച് പറഞ്ഞാൽ ഈ രണ്ട് വർഷത്തിന് മേലെ നമ്മൾ കംപ്ലീറ്റ് നമ്മളെ സിസ്റ്റം കംപ്ലീറ്റ് ബ്ലോക്കായി. നമ്മളെ ഈ ഒരു ഘോഷയാത്ര പറഞ്ഞാൽ നമ്മളൊരു 10-45 തൊഴിലാളികളുണ്ടെങ്കിൽ നമുക്കൊരു ഘോഷയാത്ര നടത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ആൾക്കാർ ഒന്നും ചെയ്യാനാവാത്തൊരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. പിന്നെ അത് മാത്രമല്ല, നമ്മളെ പിന്നെ കുറച്ചാൾ മാത്രമേ പല മറ്റുള്ള മേഖലയിലേക്ക് എന്തെങ്കിലും ഒരു ജീവിത മാർഗം നിലയിലേക്ക് പോകാൻ പറ്റില്ല. മറ്റുള്ളവർക്കൊന്നും ഒന്നും ചെയ്യാനാവാത്ത ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. ഇനിയിപ്പോൾ ഒരു ഉത്സവം നമുക്ക് ഇപ്പോൾ ഇപ്പോഴുള്ള ഉത്സവം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്തുള്ള ഉത്സവങ്ങളാണ്. തെയ്യങ്ങൾ ക്ഷേത്രത്തിനകത്ത്, ക്ഷേത്രത്തിൻ്റെ വെളിയിലേക്ക് ഉത്സവം വന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് നടക്കും. കഴിഞ്ഞ മാർച്ചിൽ കാഴ്ചകളെല്ലാം ഷെഡിൽ കയറ്റിയ ഇവർ ക്ഷേത്ര ഭാരവാഹികൾ നൽകിയ അഡ്വാൻസ് തുക തിരിച്ചു നൽകിക്കൊണ്ടാണ് സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുത്തു തുടങ്ങിയത്. ഓരോ സംഘവും 3-4 വീടും പറമ്പുകളും സാധനങ്ങൾ സൂക്ഷിക്കാൻ വാടകയ്ക്കെടുത്തിട്ടുണ്ട്. വലിയ തുക മാസം തോറും വാടക നൽകണം. 25 ജനറേറ്ററുകൾ ഓരോ സംഘത്തിനുമുണ്ട്. അവയെല്ലാം ഉപയോഗിക്കാതെ നശിച്ചുപോവുകയാണ്. 5-10 വാഹനങ്ങളുമുണ്ട്. ഇവയുടെ ടാക്സ് ഒഴിവാക്കാൻ RTO ഓഫീസുകളിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. എങ്കിലും ഉപയോഗിക്കാത്തതിനാൽ വാഹനങ്ങളും നശിച്ചുപോവുകയാണ്. ഇതിനു വേണ്ടിയെടുത്ത ലോൺ തിരിച്ചെടുക്കാനാകുന്നില്ല. കണ്ണൂർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുട്ടികളിലെ മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി സംസ്ഥാനത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. കഴിഞ്ഞ മാർച്ച് മാസത്തോടുകൂടിയാണ് ഉത്സവ കാഴ്ചകൾ പ്രതിസന്ധിയിലായത്. ഇപ്പോഴും കോവിഡ് പശ്ചാത്തലത്തിൽ ഇതേ പ്രതിസന്ധി 2 തുടർന്നു വരികയാണ്. കോവിഡ് പ്രതിസന്ധിയൊഴിഞ്ഞ് ഉത്സവങ്ങൾ പഴയ രീതിയിൽ തന്നെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കാഴ്ചക്കാരുള്ളത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോം, നെറ്റ്വർക്ക് ന്യൂസ്.